ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദിയാസ് ഫുഡ് ഹബിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ തൃശ്ശൂരിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ് ടീ കപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിസ്ക്കറ്റ് ചായ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കുകയും ചെയ്യാം, ചായക്കപ്പ് വേസ്റ്റ് ആക്കാതെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് ബിസ്ക്കറ്റ് ടീ കപ്പ് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, എഗ്ഗും ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അതേപോലെ മാവ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതേപോലെയുള്ളൊരു 3 സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് ബിസ്ക്കറ്റ് കപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റീൽ ഗ്ലാസ് അല്ലാതെ സെറാമിക് കപ്പും ചെറിയ കേക്ക് മോൾഡൊക്കെ ഇതിന് യൂസ് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് മൈദ തൂക്കി കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് കപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. 3 ഗ്ലാസ്സിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്തൊരു ബോളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് ഓവറായിട്ട് കട്ടിയായി പോവരുത്, അതേപോലെ നൈസായി പോവുകയും ചെയ്യരുത്. അത്യാവശ്യം ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിന് മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വളരെ നൈസായിട്ടാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ ബിസ്ക്കറ്റ് കപ്പിന് ലീക്ക് വരും. ഇതേപോലെ ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്തെടുക്കാം. സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 ബിസ്ക്കറ്റ് കപ്പും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അതിനായിട്ട് ഇതേപോലെയുള്ളൊരു സോസ് പാനിലേക്ക് ഒരു കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് ബിസ്ക്കറ്റ് കപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബിസ്ക്കറ്റ് കപ്പ് എല്ലാം നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ട് വരും. ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതേപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാം. പൊട്ടിയൊന്നും പോവാതെ ഒരു കപ്പിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. 3 കപ്പും ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഒരിക്കലും ഡിമോൾഡ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതിനുശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിന് ഉൾവശത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ ചായയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ലീക്കാവുകയില്ല. 3 കപ്പിൻ്റെ ഉൾഭാഗം ചോക്ലേറ്റ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചോക്കോ ചിപ്സോ കൊക്കോ പൗഡറോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കപ്പിന് കുറച്ചുകൂടി ഒരു കളർ കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചായ അല്ലാതെ മിൽക്ക് ഷേക്കും ജ്യൂസൊക്കെ ഇതിൽ സെർവ് ചെയ്യാൻ പറ്റും. നല്ല ചൂട് ചായ ഒഴിച്ചു കൊടുത്ത സമയത്ത് 1 കപ്പ് ലീക്കായി പോയിട്ടുണ്ട്. ബാക്കി 2 കപ്പും കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വരെ ഇത് ലീക്കാവാതെ നിന്നിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ഈ കപ്പ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്